السلام عليكم ورحمة الله، كيف حالكم يا إخواني؟ عساكم طيبين إن شاء الله. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് BBC ഈയടുത്ത് പുറത്തുവിട്ട ഒരു ന്യൂസാണ്. 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നതിൻ്റെ പേരിൽ BBC ഈയടുത്ത് പുറത്തുവിട്ട ഒരു ന്യൂസാണ്. അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് നല്ല നല്ല പ്രയോഗങ്ങളും പദങ്ങളും നമുക്കിതിൽ നിന്ന് പഠിക്കാനുണ്ട്. ന്യൂസ് നോക്കുക. قصة رضيع هندي خطف مرتين قبل أن يبلغ الشهرين. قصة رضيع هندي എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഓഫ് എ ഇന്ത്യൻ ബേബി എന്നുള്ള മീനിങ് ആണ്. കിസ്സ എന്ന് പറഞ്ഞാൽ കഥ എന്നുള്ള മീനിങ്, സ്റ്റോറി. റളിയ ബേബി, ചെറിയ കുട്ടി. ഓക്കെ, ചെറിയ പെൺകുട്ടി. റളിയ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിക്കാണ് റളിയ എന്ന് പറയാം. ഹിന്ദി, ഇന്ത്യൻ വംശജയായ. ഓക്കെ, ഇന്ത്യൻ വംശജയായ ഒരു കുട്ടിയുടെ കഥ. ഖത്തിഫ, ഖത്തഫ എന്ന് പറഞ്ഞാൽ കിഡ്നാപ്പ് എന്നുള്ള മീനിങ് ആണ്. തട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതിനാണ് ഖത്തഫ എന്ന് പറയുക. ഇഖ്തതഫ എന്നുള്ളതൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഖത്തിഫ, ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകപ്പെട്ടു. ആ കുട്ടി തട്ടിക്കൊണ്ടു പോകപ്പെട്ടു. മറത്തെയിൻ, 2 പ്രാവശ്യം. മറത്തൻ, 1 പ്രാവശ്യം. മറത്തെയിൻ, 2 പ്രാവശ്യം. കബല, ബിഫോർ, മുമ്പ്. കബല അയ്യബലുഗ, ആ കുട്ടിക്ക് എത്തുന്നതിന് മുമ്പ്. അഷഹറൈൻ, 2 മാസം എത്തുന്നതിന് മുമ്പ്. ഖുത്തിഫ, ആ കുട്ടി തട്ടിക്കൊണ്ടു പോകപ്പെട്ടു. മറത്തെയിൻ, 2 പ്രാവശ്യം. കബല അയ്യബലുഗ അഷഹറൈൻ, ആ കുട്ടിക്ക് 2 മാസം എത്തുന്നതിന് മുമ്പ്. ഓക്കെ, ഖിസ്സത്തു റളിയ ഹിന്ദി, ഒരു ഇന്ത്യൻ ബേബിയുടെ കഥ. ഖുത്തിഫ മറത്തെയിൻ, 2 പ്രാവശ്യം കിഡ്നാപ്പ് ചെയ്യപ്പെട്ട. ഖബല അയ്യബ്ലുഗ ഷഹ്റൈൻ, 2 മാസം ആകുന്നതിന് മുമ്പ്. ആ ഒരു കുട്ടിയുടെ പിക്ചറാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ സബ് ടൈറ്റിൽ നോക്കുക. റളിയ ഉമ്റുഹു ഷഹ്റാൻ തഅറള ലിൽ ഇഖ്തിതാഫ് മറത്തൈൻ. റളിയ ബേബി, ഉമ്റുഹു ആ ഒരു കുട്ടിയുടെ വയസ്സ്. ഉമുർ എന്ന് പറഞ്ഞാൽ വയസ്സ്, ഏജ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഉമുറുഹു ആ കുട്ടിയുടെ വയസ്സ്. ഷെഹ്റാൻ, 2 മാസമാണ്. താറള, ആ കുട്ടി വിധേയമായി. താറള എന്ന് പറഞ്ഞാൽ വിധേയമാവുക എന്നുള്ള മീനിങ്ങിനാണ് താറള എന്ന് പറയുക. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് മുതാര്യലില്ലാതുവ, കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. രോഗി എന്നുള്ള മീനിങ്ങിനാണ് നമ്മളത് ഉപയോഗിക്കുക. മുതാര്യലില്ലാതുവ എന്ന് പറഞ്ഞാൽ രോഗി എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ മുതാര്യലില്ല ഇസാബ എന്ന് പറയാം. രോഗബാധ ഏറ്റവൻ എന്നാണ് അതിൻ്റെ കറക്റ്റ് മീനിങ് ഓക്കെ. മുതാര്യലില്ല ഇസാബ ലിൽ അദ്വ എന്ന് പറഞ്ഞാൽ രോഗബാധയേറ്റവൻ എന്നുള്ള മീനിങ് ആണ്. അതുപോലെ ഉപയോഗിക്കുന്നതാണ് താറള, ആ കുട്ടി വിധേയമായി. ലിൽ ഇഖ്തിതാഫ്, കിഡ്നാപ്പിങ്ങിന് വിധേയമായി. ഇഖ്തിതാഫ് എന്ന് പറഞ്ഞാൽ ഖത്തഫ എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞു. കിഡ്നാപ്പ് ചെയ്യുക എന്നുള്ള മീനിങ്. മറത്തെയിൻ, 2 പ്രാവശ്യം. റളിയ ഉമ്റുഹു ഷഹ്റാൻ താറള ലിൽ ഇഖ്തിതാഫ് മറത്തെയിൻ, 2 പ്രാവശ്യം കിഡ്നാപ്പിങ്ങിന് വിധേയമായ 2 വയസ്സുള്ള കുട്ടി. ഓക്കെ, ഫി വിലായത്തി ഗുജറാത്ത് ഷിമാൽ ഗർബിൽ ഹിന്ദ് തഅറള റളിയ അബവാഹു മിനൽ ഉമ്മാൽ അൽ യൗമിയ്യ ലിൽ ഇഖ്തിതാഫ് ലൈസ മറത്തൻ വാഹിദ വലക്കിൻ മറത്തൈൻ. ഫി വിലായത്തി ഗുജറാത്ത്, ഗുജറാത്ത് സംസ്ഥാനത്തിൽ. വിലായ എന്ന് പറഞ്ഞാൽ സംസ്ഥാനം എന്നുള്ള മീനിങ് ആണ്. ഫി വിലായത്തി, സംസ്ഥാനത്തിൽ. ഗുജറാത്ത്, ഗുജറാത്ത് സംസ്ഥാനത്തിൽ. ഷിമാൽ ഗർബിൽ ഹിന്ദ്, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ. ഷിമാൽ ഗർബിൽ ഹിന്ദ്, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ.
തഅറല റളിയ, ഒരു കുട്ടി വിധേയമായി. അബവാഹു, ആ കുട്ടിയുടെ മാതാപിതാക്കൾ. മിൻ ഉമ്മാലിൽ യൗമിയ, ദൈനംദിന കൂലിക്കാരിൽപ്പെട്ട ആളുകളാണ്. ആമിൽ ജംഉ ഉമ്മാൽ, നമ്മൾ കൂലിവേല, കൂലിപ്പണി എന്നൊക്കെ പറയില്ലേ, അതിനാണ് ആമിൽ എന്ന് പറയുക. ആമിൽ എന്ന് പറഞ്ഞാൽ കൂലിപ്പണി ചെയ്യുന്ന ആൾ. ആമിലുൻ യൗമി എന്ന് പറഞ്ഞാൽ ദൈനംദിനം കൂലിവേല ചെയ്യുന്ന ആൾ. ഓക്കെ, അപ്പോൾ ആമിൽ എന്നതിൻ്റെ ജംആണ് ഉമ്മാൽ. ഉമ്മാൽ യൗമിയ, ദൈനംദിന ജോലിക്കാരിൽപ്പെട്ട ആളുകളാണ്. മിൻ ഉമ്മാൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാരിൽപ്പെട്ട. ഓക്കെ, അബവാഹ് എന്നുള്ളത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അബവൈൻ, മാതാപിതാക്കൾ എന്നുള്ള മീനിങ്ങിന്. ഓക്കെ, തഅറല റളിയ, കുട്ടി വിധേയമായി. അബവാഹു, ആ കുട്ടിയുടെ മാതാപിതാക്കൾ. മിൻ ഉമ്മാലിൽ യൗമിയ, കൂലിവേല ചെയ്യുന്ന, ദൈനംദിന കൂലിവേല ചെയ്യുന്ന ആളുകളിൽപ്പെട്ടവരാണ്. ലിൽ ഇഖ്തിത്താഫി, കിഡ്നാപ്പിങ്ങിന് വിധേയമായി. സാധാരണ നമ്മൾ മുഅത്തരിലായ ജുംല എന്നൊക്കെ പറയാലോ. ഓക്കെ, ഗ്രാമർ പഠിച്ചവരൊക്കെ അറിയാം. അതിനുള്ള ഒരു ഉദാഹരണമാണ് അബവാഹു മിൻ ഉമ്മാലിൽ യൗമിയ എന്നുള്ളത്. ഓക്കെ, തഅറല റളിയ ലിൽ ഇഖ്തിത്താഫ്, ഈ ഒരു ജുംലക്കിടയിൽ കൊണ്ടുവന്ന മുഅത്തരിലായ ജുംലയാണ് അബവാഹു മിൻ ഉമ്മാലിൽ യൗമിയ എന്നുള്ളത്. ഓക്കെ, ലൈസ മറത്ത വാഹിദ, ഒരു തവണയല്ല. വലക്കിൻ, പക്ഷേ മറത്തെയിൻ, രണ്ട് പ്രാവശ്യം കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ട്സുകൾ ഉണ്ട് എങ്കിൽ പേഴ്സണലായിട്ട് ഞാനുമായി ബന്ധപ്പെടാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ചലഞ്ച് ടേം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതിൽ വരുന്ന ലാംഗ്വേജ് സംബന്ധമായ കാര്യങ്ങളും ടെക്സ്റ്റുകളും ഒക്കെ ഉപയോഗപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.